എല്ലാ ആഴ്ചയിലും പോലെ തന്നെ നല്ല നമസ്കാരം. ഇന്ന് കേരാക്കോ ഷാപ്പിലക്കറി നാവലരുചി എൻ്റെ സ്വന്തം നാടായ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ്. അപ്പോൾ എൻ്റെ നാടാദ്യം കാണാം, നാട്ടിലെ ചില കാഴ്ചകൾ കാണാം, അതിനുശേഷം ഈ നാട്ടിലെ ഷാപ്പിലെ രുചിയും കാണാം. ഇതാണ് നെടുമങ്ങാടിൻ്റെ വളരെ വിശാലമായ മാർക്കറ്റ്. ഇനി ഇവിടെ പിന്നെ ഉണക്ക മീനിന് ഒരു പ്രത്യേക സെക്ഷനുണ്ട്, പിന്നെ പച്ചമീനിന്, പിന്നെ ഇറച്ചി വിൽപ്പന, പച്ചക്കറി, ഈ കാഴ്ചകളെല്ലാം നമുക്ക് പതുക്കെ കണ്ടുവരാം. പിഞ്ചുപയറില്ലേ, പിഞ്ചുപയർ ഇതാണ് നെടുമങ്ങാടിലെ മീൻ മാർക്കറ്റ്. വളരെ ഹൈടെക് ആയിട്ടുള്ള മാർക്കറ്റാണ്. തൈലൊക്കെ ഇട്ട് മനോഹരമായ മീൻ എന്ന് പറഞ്ഞാൽ പല ഐറ്റത്തിലുള്ള മീൻ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓണത്തിൻ്റെ തിരക്കുകൾ തുടങ്ങുന്നതിൻ്റെ ഇതിൽ തന്നെ നല്ല നല്ല മനോഹരമായ വളം, വളക്കൂറും അല്ലെങ്കിൽ വലിയ രാസവളമൊന്നും ചേർക്കാത്ത രീതിയിലുള്ള നാടൻ പച്ചക്കറി മുതൽ തമിഴ്നാട് നിന്ന് വരുന്ന പച്ചക്കറി വരെ കിട്ടുന്ന ഒരു ചന്തയാണ് നെടുമങ്ങാട് ചന്ത. അതുകൊണ്ട് പഴപ്പക്കാർ പറയുന്നത് ഇങ്ങനെയാണ്, നെടുമങ്ങാട്ട് കിട്ടാത്ത ചന്തയിൽ കിട്ടാത്തതൊന്നുമില്ല എന്ന്. അപ്പോൾ കേരാക്കോ ഷാപ്പിലെ കറി നാവൽ രുചി, എൻ്റെ നാട് നെടുമങ്ങാട് കണ്ടു, ഇനി നാട്ടിലെ കാഴ്ചകൾ കണ്ടു, ഇനി നമുക്ക് ഷാപ്പിലെ നല്ല രുചിയിലേക്ക് പോവാം. അപ്പോൾ കേരാക്കോ ഷാപ്പിലെ കറി നാവൽ രുചി നേരെ ഷാപ്പിലേക്ക്. കേരാക്കോ ഷാപ്പിലക്കറി നാമലരുചി തിരുവനന്തപുരം ജില്ലയിലെ മലയോര പട്ടണമായ നെടുമങ്ങാടാണ്. അപ്പോൾ നമ്മൾ നേരെ നെടുമങ്ങാടിൻ്റെ കാഴ്ചകൾ കണ്ടു, ഇനി അടുത്ത് നേരെ ഞാൻ പറഞ്ഞില്ലേ ഷാപ്പിലേക്കാണ്. അപ്പോൾ ശുദ്ധമായ കള്ളാണ്, തൊഴിലാളി സംഘടന നടത്തുന്ന ഷാപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവാം, ഇന്നത്തെ സ്പെഷ്യലായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ കറിയുടെയും അതുപോലെ തന്നെ നാടിൻ്റെ കാഴ്ചയൊക്കെ കാണാനുള്ള നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അപ്പോൾ ബാക്കി അളക്കമല്ല. അപ്പോൾ കേരാക്കോ ഷാപ്പിലക്കറി നാവൽ രുചി ഇന്ന് നമ്മുടെ എൻ്റെ കൂടെ കാഴ്ചകൾ പങ്കിടുന്നതിന് വേണ്ടി, രുചിയുടെ ലോകം അറിയുന്നതിന് വേണ്ടി വരുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട താരം. പിന്നെ ആളിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കണ്ടാൽ തന്നെ അറിയാം. ഒരു പോലീസ് യൂണിഫോമിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. വലിയ പ്രതീക പ്രദീപ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പ്രദീപ് എന്ന് പേരാണ് പലർക്കും അറിഞ്ഞുകൂടാ. ഡി സി പി എബ്രഹാമെന്ന് പറഞ്ഞാൽ അറിയാം. ആ കറുത്തമുത്തലെ വളരെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു പോലീസുകാരൻ അവതരിപ്പിക്കുന്ന ആളാണ്. പോലീസുകാരന്മാരല്ല, ഡി സി പി ഡെപ്യൂട്ടി കമ്മീഷണർ പോലീസിനെ അവതരിപ്പിക്കുന്ന പ്രദീപാണ് ഇന്ന് കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് കേരാക്കോ ഷാപ്പിലെ കറി നാവൽ രുചി, ഈ ഡി സി പിയുടെ ചില വിശേഷങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥിര കാഴ്ചകളും രുചിയുമായി മുമ്പോട്ട് പോകാം. പ്രദീപ്, അപ്പോൾ പ്രദീപ് ഇതാണ് നമ്മുടെ അമ്പാടി എന്ന് പറയുന്ന ഷാപ്പ്. അമ്പാടി വളരെ വിശാലമായ രീതിയിൽ ചെയ്തിരിക്കുന്ന ഷാപ്പ്. അപ്പുറത്ത് പിന്നെ ഫാമിലീസിനെല്ലാം ഭക്ഷണം കഴിക്കാനാണ് ഈ ഹട്ട്, അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു വിശാലമായ സ്ഥലം തന്നെയുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല് ഹട്ട്, അവിടെ അപ്പുറത്തൊരു ഹാളുണ്ട്. പിന്നെ ഈ ഈ ഭാഗത്തെല്ലാം ഫാമിലീസ് ആണ്, അതുകൊണ്ട് ഇവിടെ കള്ള് സാധാരണ സപ്ലൈ ഇവിടെ മാത്രമേ ഉള്ളൂ. അവിടെ കേരാക്കോ ഷാപ്പിലെ കറി നാവൽ രുചി ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ്. വളരെ പ്രശസ്തരായ രണ്ടുപേരാണ് എൻ്റെ ഇടവും വലവും നിൽക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട നടൻ പ്രദീപ്, നിങ്ങളുടെ സീരിയലിലെ നടൻ. മറ്റത്, ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ പ്രദീപിന് പുതിയ ഐറ്റം തയ്യാറാക്കി തരുന്ന സുല്ലേട്ട്. വളരെ പ്രശസ്തരെന്ന് പറഞ്ഞാൽ കേരാക്കോ ഷാപ്പിലെ കറി നാവൽ രുചിയിൽ ഇത് മൂന്നാമത്തെ തവണയാണ് അല്ലേ. ബേക്കറിയിലെ അമ്പാടി ഷാപ്പിലായി, അത് കഴിഞ്ഞ് നെല്ലിമൂട് ഷാപ്പിലായി, പിന്നെ നെടുമങ്ങാട്. ഇതെല്ലാം ഒരു ഗ്രൂപ്പിന്റെയാണ്. അപ്പൊ പ്രതി തിരുവനന്തപുരത്തുകാരനല്ലേ. തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് തലക്കറി എന്ന് പറയുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഇതായിരിക്കുന്നു, തലക്കറിയാണ്. തലക്കറി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സ്റ്റൈലിൽ മുരിങ്ങാക്കോല്, തക്കാളി, കേട്ടോ, നമ്മുടെ ഈ എന്താണ് ഉടങ്കുല്ലി മുളക്, ഇത് തൊണ്ടാമുളക്, ഇത് അസുരമുളക് അഥവാ ഉടങ്കുല്ലി മുളക്, അത് കർണം പൊട്ടി, ഇത് കാരിമുളക്, പച്ചമുളക് എന്ന് പറയുന്നത് പച്ചമുളക് ഒന്നും ഇതിനെ പറഞ്ഞു പച്ചമുളക് പച്ചമുളക്. മുളകും
മല്ലിപ്പൊടി എല്ലാം ഇട്ടാ മതി. മുളകുപൊടിയും മല്ലിപ്പൊടിയും എണ്ണ ചൂടാക്കിയിട്ട് അതിൽ ചൂടാക്കി വറുത്തെടുക്കണം അല്ലേ, വറുത്തെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഇത്. തിരുവനന്തപുരം ഭാഗത്ത് ഈ തേങ്ങ അരച്ചാണ് മീൻകറി ഉണ്ടാക്കുന്നത്. പക്ഷെ തലക്കറി എന്ന് പറയുന്നത് അങ്ങനെയല്ല, തേങ്ങ അരച്ചുള്ള തലക്കറി അല്ല, മറിച്ച് ഇത് തേങ്ങ അരയ്ക്കാതെ മുളകുപൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടി എടുത്തിട്ട് അടുത്ത് ഉലുവാപ്പൊടി, ഉലുവയും അതുപോലെ തന്നെ കുരുമുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിരിക്കുന്ന ഉലുവയും കുരുമുളകും. ഇതിലേക്ക് പച്ചവെള്ളം, ഒമ്പത് കപ്പ് വെള്ളമാണ് ഒഴിച്ച കാര്യം, പത്ത് തലയുണ്ട്. ഇനി നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം അല്ലേ. വെട്ടിത്തിളച്ച ശേഷമാണ് ഇനി ബാക്കിയുള്ള സംഭവം. അപ്പൊ ഒരു കാര്യം ചെയ്തേ, ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. അപ്പൊ പ്രതിവേ സംഭവം തിളച്ചു കഴിഞ്ഞു. ഇനി പുളി, ഇത് പുളിയും ചെറിയ ഉള്ളിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന സാധനമാണ്. ഈ കറി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ്. വാളംപുളി, വാളംപുളി. ഇനി അത് മഞ്ഞപ്പൊടി അല്ലേ, ഉപ്പ്, ഇനി കൊടംപുളി. ഇനിയാണ് തിരുവനന്തപുരത്ത് ശൈലിയിലുള്ള മീൻകറിയിൽ ചേർക്കുന്ന സാധനങ്ങൾ. കാര്യം വടക്കോട്ട് കേട്ടോ പ്രദീപൻ, ഞാൻ പല സ്ഥലങ്ങളിൽ പോകാൻ നമ്മൾ ആദ്യം മീൻ ചാറ് പോരുമ്പോ മാങ്ങയും മുരിങ്ങയ്ക്ക ആദ്യം മുരിങ്ങേണ്ട രണ്ട് സാധനങ്ങൾ, മാങ്ങ മുരിങ്ങയ്ക്ക പച്ചമുളക്, ഇത്രയും സാധനം കിട്ടണം. അപ്പൊ മുരിങ്ങാക്കോല്, തൊണ്ടാമുളക്, തക്കാളി. തക്കാളി അല്പം ലാസ്റ്റില് ചെറിയ സുല്ലേട്ടന്റെ ചില തന്ത്രപരമായ നീക്കങ്ങളുണ്ട്. മാജിക്, മാജിക്. ഇതാണ് ഇവിടുത്തെ നമ്മളെ ഓടംകല്ലി കർണം പൊട്ടി എന്നൊക്കെ പറയുന്ന മുളക്, അത് തലക്കറിക്ക് മീൻകറിക്ക് മസ്റ്റാണ്. മാങ്ങ, പച്ച മാങ്ങ. ഇനി പച്ചമുളക് എന്ന് പ്രദീപ് പറയുന്ന, നമ്മളെല്ലാവരും പറയുന്ന കാരിമുളക് എന്ന് പറയുന്ന സാധനം. ഇനി അടുത്ത് പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്, തലയെടുപ്പ്. ഇതിന്റെ പുറത്താണ് കറിവേപ്പില. ഇനി ഇതിലെ ഇതിലൊരു പച്ചപ്പൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടി അല്പം പച്ച വെളിച്ചെണ്ണ ഓരോ തലയിലെ മുകളിൽ. ഇനി നമ്മളിത് അടച്ച് വയ്ക്കും. അടച്ച് വച്ചതിന് ശേഷം, എടുത്തതിന് ശേഷമാണ് ഇനി ബാക്കി കറികളൊക്കെ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് വൃത്തിയായി ഒഴിക്കുന്നത്. അപ്പൊ നമുക്കിത് അടച്ചു വയ്ക്കാം. കറി കോരി ഇതിന്റെ മേളില് ഒഴിക്കണം, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഇനി ഒന്ന് അടയ്ക്കാം അല്ലേ. അടച്ചിട്ട് പ്രതിയ, കറി കോരി ഒഴിച്ചപ്പോൾ കറിയിലെ ഒരു ടേസ്റ്റ് അറിയണമെന്നും ഇല്ലേ, ചൂടാണേ. നമ്മൾ ബേക്കറിൽ ഒരു തലക്കറി വെച്ച് ഓർമ്മ ആത്തൂരം വലിയ ഒരു തല. ആ അത് വെച്ചിട്ട് എന്നോട് പലരും ചോദിച്ചു ഇദ്ദേഹത്തിന്റെ പേരെന്താണ്, ഒന്നുകൂടി ആ റെസിപ്പി എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഓ പറഞ്ഞു തരുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ രണ്ടാമത് പറഞ്ഞിരുന്ന പരിപാടിയില്ല. അപ്പൊ കണ്ട് ഫസ്റ്റ് ട്രിപ്പിൽ കണ്ട് പഠിച്ചോളാം. അതുകൊണ്ട് യൂട്യൂബിലൂടെ ഹോട്ട്സ്റ്റാറിലൂടെ എന്നോട് ചോദ്യം ചോദിച്ചവർക്കും അന്വേഷിച്ചവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി ഞായറാഴ്ച രാത്രി 7:30 കേരാക്കോ ഷാപ്പിലെ കറി നാവിലെ രുചി കാണുക. സെയിം സാധനം തന്നെ, തലയുടെ എണ്ണം കൂടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കറക്റ്റ് സാധനം. ഇനി ഒരു 10 മിനിറ്റ് അല്ലേ, 10 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞു. ശരി, നല്ല വെള്ള നിറമുള്ള ഒരു വട്ടി ചോറ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതിൻ്റെ മേളിലേക്ക് കറി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഇന്ന് ഉതിർന്ന് താഴെ ചോറിൽ ഇത് വരുന്നു. എന്നിട്ട് വലിയൊരു മുറത്തിലോ അല്ലെങ്കിൽ ഏതിലെങ്കിലും അടിയിലത്തെ ചോറ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലിങ്ങനെ ഊർന്ന് വീഴുന്ന കറി എടുത്ത് ആ ചോറ് മുക്കി തിന്നണം. പ്രദീപേ, ഇതെന്തായാലും തീർക്കും, ഇതെന്തായാലും തീർക്കും. ഇത് മാത്രമല്ല, ഇത്
ഇത് പോരെ അല്ല ഇതിന്റെ സംഭവം ഇത് മാത്രം കഴിച്ചാൽ പോരാന്നുള്ള ഒരു ഇനി എന്തുണ്ട് ഭയങ്കര കൊതിയനാ സീരിയലിൽ മാത്രമേ പോലീസ് ഓഫീസർ ഉള്ളൂ ഭക്ഷണത്തിന്റെ മുന്നിൽ പാവപ്പെട്ടവനാ ആക്രാന്തം മൂത്ത് തിന്നും ഇനി ഏതുണ്ട് ഫേവററ്റ് സാധനമാണ് അപ്പൊ ഒരു കാര്യം ചെയ്യാം ആദ്യം പ്രേക്ഷകർക്ക് നാവിൽ കൊതിയൂറുന്നതിന് വേണ്ടി എന്റെ കൂടെ അത് പിടിച്ച് അങ്ങോട്ട് നീട്ടി കൊടുത്തേ അപ്പൊ കേരാക്കോ ഷാപ്പിലൊക്കെ നാവിൽ ചെയ്യുന്ന നെടുമങ്ങാട് അമ്പാടി ഷാപ്പിലാണ് എനിക്ക് തോന്നുന്നു മലയോര മേഖലയിലെ പട്ടണത്തിൽ ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സീ ഫുഡ് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മലയോര മേഖല പട്ടണത്തിൽ സീ ഫുഡ് കിട്ടുന്ന ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് വേണം പിന്നെ പ്രദീപിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഞണ്ടുണ്ടെങ്കിലേ അളിയെ ഭക്ഷണം കഴിക്കുമെന്ന് ഒരു വാശി പിടിച്ചതുകൊണ്ട് ഞാൻ സുല്ലേട്ടൻ്റെ പറഞ്ഞതാ ഞണ്ട് റോസ്റ്റ് റെഡിയാക്കാൻ പോവാണ് ചിത്രപ്പണികളുള്ള ഞണ്ടാണ് വെള്ളം ദാ സുല്ലേട്ട ചൂടാക്കി വെച്ചിട്ടുണ്ട് ഞണ്ടില്ല ഇനി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടക്കുണുപ്പ് മഞ്ഞൾ അങ്ങനെ കിടക്കണം ഇനി ഇപ്പൊ നമ്മൾ ഇട്ട സാധനം പ്രദീപാണ് പറയേണ്ടത് ഇട്ടത് ആദ്യം വെള്ളം തിളപ്പിച്ച് ഞണ്ടെല്ലാം അതിനകത്തിട്ടു അതിൽ ആദ്യം പകുതി തക്കാളി അത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചമുളക് അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ജിഞ്ചർ പേസ്റ്റ് പേസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ടു ഉപ്പ് അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ടു ഓ തകർത്ത് അപ്പം ഇത്രയും സാധനങ്ങളിട്ട് ഇതാ അടച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്നുകൂടെ ഞാനത് കാണിച്ചു തരാം ഇത്രയേ ഉള്ളൂ സാധനം ഇനി ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ ഈ ഞണ്ടിനകത്ത് കൃത്യമായിട്ട് കയറണം അതുകൊണ്ട് ഇനി ഒന്ന് ഇളക്കണം ഇത് എല്ലാ സ്ഥലത്ത് ആവണമല്ലോ ഇനി ഇറങ്ങിയല്ലേ അടച്ചു വെച്ചു അല്പനേരം അങ്ങനെ ഇരിക്കട്ടെ അപ്പം നല്ല പരുവമായി ഇനി പൊടി പൊടി അല്ലേ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇനിയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് സാധനം എന്ന് പറയുന്ന സാധനം തേങ്ങ വറുത്തരച്ചത് ചെറിയ ഉള്ളി വെളുത്തുള്ളി തേങ്ങ ഇത്രയും സാധനങ്ങളുണ്ടേ വറുത്തരച്ച സാധനമാണ് ഇതാണ് ഞണ്ടിൻ്റെ നല്ല ടേസ്റ്റ് വരാനുള്ള കുഴമ്പ് പരുവത്തിലുള്ള സാധനം എന്ന് പറയുന്നത് ഇതാണ് ഇളക്കണം എല്ലാ സ്ഥലങ്ങളിലും ആവാൻ കണക്കാക്കിയിരുന്നു ഇനി അടുത്ത് കറിവേപ്പില മല്ലിയല്ല അല്ലേ കുറേ ഇനി മല്ലിയിലയായി കറിവേപ്പില ഇനി ഒന്ന് മറ്റേ ഇതിൻ്റെ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കറക്റ്റ് കേട്ടാ അരച്ച തേങ്ങ അപ്പോ ഇവിടെ ഇഷ്ടതാരം പറയുകയാണെങ്കിൽ ഈ സാധനം ഒരു രക്ഷയില്ല ഇനി ഈ ഞണ്ട്
ഒന്ന് കോരി ഞാൻ കാണിച്ചു തരും. നമ്മൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഈ പറഞ്ഞ ഞണ്ടും തലയും ഒക്കെ കറി കിട്ടുന്ന അമ്പാടി ഷാപ്പിലേക്ക് ഇടയ്ക്ക് വീട്ടിലിരിക്കുന്നവർ കുട്ടികളെയും കൂട്ടി ഇവിടെ വരണം. എന്നിട്ട് ഇത് ഹട്ടിലിരുന്ന് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ കൊതിയൂറുന്ന രുചിയിൽ വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇമാതിരി പരിപാടികൾ കാണിക്കുന്നത്. അമ്പാടി ഷാപ്പിലാണ് നമുക്ക് ഈ ഷാപ്പിലെ വിഭവങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. രണ്ടെണ്ണം സ്പെഷ്യൽ ഐറ്റം തലക്കറി രണ്ടും പ്രദീപിന് വേണ്ടി. പ്രദീപ്, ഇനി ഒരുപാട് സാധനങ്ങളുണ്ട്, അത് കാണാം. മെനു കണ്ടോ? അയ്യോ, ഇല്ലാത്ത സാധനങ്ങളില്ല. അപ്പൊ ആ മെനു കണ്ട സാധനങ്ങൾ ഉണ്ടോ നോക്കട്ടെ. അപ്പൊ നോക്കാം. തൽക്കാലം നിങ്ങൾ, ഞങ്ങൾ അത് നോക്കിയിട്ട് വരാം. തൽക്കാലം നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടെടുക്കരുതേ. കേരാക്കോ ഷാപ്പിലെ കറി നാവിലെ രുചി ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്, എൻ്റെ നാട്ടിലാണ്, അമ്പാടി ഷാപ്പിലാണ്. നമ്മുടെ നെടുമങ്ങാട് സെൻറ്ററിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രദീപെ, അപ്പോൾ നമ്മൾ രണ്ട് ഐറ്റം നമ്മൾ പരിചയപ്പെട്ടു. തലക്കറി പ്രദീപിന് വെച്ചിരുന്നു, ഞണ്ട്. എനിക്കിത് കണ്ട് എവിടുന്ന് തുടങ്ങും എന്നുള്ളത്. നമസ്കാരം. പേര്? ആഷിക്. ആഷിക്കാണെന്നുള്ളതായിരുന്നു നമുക്ക് നന്നായിട്ട് അറിയാം. ഇദ്ദേഹം ആഷിക്ക്, ഇത് നമ്മുടെ സൂര്യൻ. അമ്പാടി പിന്നെ കള്ള് ഷാപ്പിൻ്റെ ലൈസൻസിയാണ് നമ്മുടെ ആഷിക്ക്. ഈ അമ്പാടി റെസ്റ്റോറൻറ്റിൻ്റെ മാനേജർ നടത്തിപ്പുകാരനാണ് സൂര്യൻ. അപ്പൊ ഒരു കാര്യം, അമ്പാടി ഒരു സസ്പെൻസ് ആണ്. നമുക്ക് വിചാരിച്ചാലും നമുക്ക് നോക്കാം. ഇത് ഊണ് കഴിച്ച് തീരുന്നതിന് മുമ്പേ ഈ അമ്പാടി എന്താണെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ അങ്ങ് അറ്റത്തുനിന്ന് തുടങ്ങാം. ഓ, എടുത്തോ. ചൂര വറുത്തത്. നെമ്മീനും കൊഞ്ചും. കൊഞ്ച് അതിനുമ്പോ എടുത്തല്ലേ? കിളിമീൻ. തിരുവനന്തപുരത്ത് പറയണ ഇത് നവരെന്നാണ്, ഇതിനെ കിളിമീൻ എന്ന് പറയും. ഇത് ഇതാ ഫ്രൈ, ഇതാ നാരങ്ങ ഇങ്ങോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടല്ല. കരിമീനും അയലേ. അപ്പൊ നെടുമങ്ങാട് ഭാഗത്ത് എങ്ങനെ കരിമീൻ കിട്ടുന്നതാണോ? ആലപ്പുഴയിൽനിന്നാണ് ഈ സാധനം വരുന്നത്. താറാവ്, കക്ക, കരിമീൻ, ഇമാതിരി സാധനങ്ങൾ ആലപ്പുഴ രാവിലെ ആലപ്പുഴയിൽനിന്നാണ് വരുന്നത്. പിന്നെ സൂര്യൻ്റെ സ്ഥലം ഇതിൻ്റെ നമ്മുടെ മാനേജർ, അമ്പാടി റെസ്റ്റോറൻറ്റ് മാനേജർ കൊല്ലത്താണ്. അവിടെ നിന്ന് തന്നെ ഈ സാധനങ്ങൾ വരും. ഇത് അയല നല്ല കോറി വരഞ്ഞിട്ട് ഫ്രൈ ചെയ്ത സാധനമാണ്. ഇതിലും നാരങ്ങ മസ്റ്റാണ്. നാരങ്ങ ഏതിലൊക്കെ ഉണ്ടോ, ഈ ഫ്രൈ ഐറ്റങ്ങളിൽ നാരങ്ങ നീര് ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. സാറ് നാരങ്ങ നമുക്ക് ഒഴിച്ചു നിർത്താനേ പറ്റാത്തൊരു സാധനമാണ്. എന്നിട്ടൊരു പിടിയെ കണ്ട് പിടിക്കണമെന്നേ. വിളമീനാണ്. ഇനി കൊഴുവ അഥവാ നെത്തോലി എന്ന് പറയുന്ന സാധനം. ഇത് സീസൺ ആണ് കേട്ടോ. ചുണ്ണാമ്പ് വാള എന്ന് പറയുന്ന സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇത് മസാല, അടിപൊളി മസാല. പിന്നെ ചിക്കൻ ഫ്രൈ, ദാ ചിക്കൻ്റെ ലിവർ, ബീഫ് റോസ്റ്റ്, തേങ്ങാ കൊത്തിട്ടതാണ്, പരീക്ഷിക്കുന്നുണ്ട് ഒരു പീസ്. തേങ്ങാ കൊത്തിട്ട ബീഫ് റോസ്റ്റ്. ഇനി ഇവിടെ പരക്കെ നല്ല അഭിപ്രായം പറയുന്ന ഒരു സാധനമാണ് പോത്ത്. പോത്ത് പോത്ത് നന്നായി കിട്ടുന്ന ഒരു സ്ഥലമാണ് നെടുമങ്ങാട്. ഒരു ചെറിയ പീസ് പോത്ത് കഴിച്ചു നോക്കണേ. പ്രദീപേ, കപ്പ, പൊറോട്ട, മീൻകറി, ചിരട്ടപ്പുട്ട്, കോഴിക്കറി, താറാവ്, അപ്പം, കൂന്തൽ, കണവ, കക്ക, സലാഡ്, സവാള, ഇത്രയും സാധനങ്ങളുണ്ട്. നോക്കി ഇങ്ങനെ കണ്ണോടിച്ച് നോക്കി ഇവിടെ ഇരുന്നുണ്ട്. കൊഞ്ച്, ദാ വിളമീന്, നിങ്ങൾ ചിക്കൻ ഫ്രൈ, ഇതാണ് വിളനം. കേരാക്കോ ഷാപ്പിലെ കറി നാവിലെ രുചി ഭക്ഷണ പദാർത്ഥങ്ങളുടെ പരിചയപ്പെടൽ തീരുന്നില്ല. രണ്ട് ഐറ്റം പ്രദീപ് ഇപ്പോഴും ആ വാക്യകത്ത് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒന്ന് തലക്കറി തിരുവനന്തപുരം സ്റ്റൈൽ, രണ്ട് ഞണ്ട്, ഞണ്ട് റോസ്റ്റ്. കേരാക്കോ ഷാപ്പിലെ കറി നാവിലെ രുചി ഇവിടെ നെടുമങ്ങാട് അമ്പാടി ഷാപ്പിൻ്റെ ഒരു ഹൈലൈറ്റ് ഐറ്റമാണ് ഇവിടുത്തെ ഊണ്. നേരെ പ്രദീപെ, നേരെ ഊണിലേക്ക് ആനയിക്കണേ. വിശാലമായ ഊണാണ്. അച്ചാറ്, ചെമ്മീൻ ചമ്മന്തി, വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി, മീൻപീര, അവിയൽ,
കപ്പ. ഇനി ഇതിലേക്കാണ് നല്ല ചൂട് ചോറ്, രസം, മോര്, സാമ്പാറ്, സ്പെഷ്യൽ മീൻകറി, ചെറിയ സാധനങ്ങളുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന മീൻകറിയുടെ രണ്ട് ഐറ്റങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യം തല വയ്ക്കണോ ഞണ്ട് വയ്ക്കണോ? തല വയ്ക്കാം. അപ്പൊ ഇനി ഞണ്ട് ഒരെണ്ണം മതിയല്ലോ. സമൃദ്ധമായ സദ്യ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഒരു തലയും ഒരു ഞണ്ടും മാത്രമേ പ്രദീപിന് കൊടുത്തിട്ടുള്ളൂ. കേരാക്കോ ഷാപ്പിലെ കറി നാവിൽ രുചി. നമ്മുടെ പ്രേക്ഷകർക്ക് ഞണ്ടുണ്ട്, തലയും ഉണ്ട്. അപ്പൊ നല്ല കാഴ്ചയും നല്ല രുചിയുമായി നമുക്ക് അടുത്ത ആഴ്ച ഇതുപോലുള്ള മനോഹരമായ ഒരു ഷാപ്പിൽ കാണാം. അതിനു മുമ്പ് ഈ സാധനം ഒന്ന് കാണിക്കണ്ടേ നിങ്ങൾക്ക്. അപ്പോഴേ അഡ്വാൻസ് ആയിട്ട് യാത്ര പറയുന്നു. അടുത്ത ആഴ്ച നല്ല കാഴ്ചയും നല്ല രുചിയുമായി നമുക്ക് മറ്റൊരു ഷാപ്പിൽ കാണാം. അതുവരെ ദാ ഈ രണ്ട് സാധനവും നോക്കി ഇങ്ങനെ ഇരിക്കും.